മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ താഴ്മയോട് നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇസ്രായേൽ ജനത്തിനടുവിൽ ഉയർന്നു കേട്ട ശക്തമായ പ്രവാചക സന്ദേശമാണിത്. മീഖാപ്രവാചകന്റെ പുസ്തകം 6:8 നിന്ന് ഈ സന്ദേശം തിരുവെടുത്ത് നമ്മുടെ നടുവിൽ ഉയർത്തുമ്പോൾ ഒരു ജനത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന നീതിയുടെയും ന്യായത്തിൻ്റെയും ദയയുടെയും വ്യവസ്ഥ തകിടം മറിക്കപ്പെട്ടു പോയ ഒരു കാലഘട്ടം. എന്നാൽ ആരാധനയ്ക്ക് പഞ്ഞമില്ല. 1000 ആട്ടുകൊറ്റന്മാരും 10,000 തൈല നദികളും തിരുവെടുത്ത് പറയുന്നു അതിൽ യഹോവ പ്രസാദിക്കുന്നില്ല. എന്താണ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? എണ്ണമില്ലാത്ത യാഗങ്ങളും എണ്ണിത്തീർക്കാനൊക്കാത്ത നേർച്ചകളും ദൈവത്തിൻ്റെ ആലയത്തിൽ പരമ്പരാഗതമായി നിറവേറ്റി വരുന്നു. എന്നാൽ ദൈവം പ്രസാദിക്കുന്നത് ദയയും നീതിയും നിറഞ്ഞു നിൽക്കുന്ന മാതൃകാപരമായ ഒരു ജീവിത ശൈലിയിലാണ് എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ഈ ജനത്തിൻ്റെ ചിത്രം തിരുവെടുത്ത് നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് നസ്രായനായ യേശു ക്രിസ്തുവിലൂടെയാണ്. അവനേക്കാൾ വലിയ പ്രവാചകനുണ്ടോ? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:1-16 വേദഭാഗം. കർത്താവ് ശിഷ്യന്മാരെ വേർതിരിച്ച് 70 ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് നടുവിലുള്ള ഗ്രാമാന്തരങ്ങളിലേക്ക് അവർ പോകുമ്പോൾ കർത്താവ് പറയുന്ന ചില നിർദ്ദേശങ്ങൾ, കർത്താവ് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആരാണ് ഇവിടുത്തെ ചെന്നായ എന്ന് പറയുന്നത്? ഇസ്രായേലി ചരിത്രത്തിൽ ജനത്തിൻ്റെ മധ്യത്തിൽ മാതൃകാപരമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട, ആരാധനയ്ക്ക് വേണ്ടിയും ആരാധനയുടെ വ്യവസ്ഥകൾ നിറവേറ്റുവാനുമായി വേർതിരിക്കപ്പെട്ടതായ ലേവിയ ഗോത്രത്തെക്കുറിച്ചാണ് കർത്താവ് ഇത് പങ്കുവയ്ക്കുന്നത്. കർത്താവിൻ്റെ കാലഘട്ടത്തിലുള്ള ഇസ്രായേലിൻ്റെ ആധ്യാത്മിക നിലവാരത്തെ ഒറ്റ വാക്കുകൊണ്ട് വരച്ചു കാണിച്ചാൽ കർത്താവിൻ്റെ കയ്യിലെ ചാത്തവാർ നോക്കിയാൽ മതി. ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉപയോഗിക്കപ്പെട്ടിരുന്നതായ ഒരാലയം കർത്താവ് പറയുന്നു നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. സ്വസ്ഥതയോടെ ആരാധിക്കേണ്ടുന്ന ഒരിടം, ആശ്വാസവും സമാധാനവും ലഭിക്കേണ്ടുന്ന ഒരിടം, സൗഖ്യവും വിടുതലും ലഭിക്കേണ്ടുന്ന ഒരിടം, അത് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ ചെന്നായ്ക്കൾ എന്നത് സ്വഭാവം മാറിപ്പോയ ഒരവസ്ഥയെക്കുറിച്ചാണ് തിരുവെടുത്ത് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് അതറിയുന്നത്? രൂപം കൊണ്ടല്ല, ആടിൻ്റെ തോൽ ധരിച്ചിരിക്കുന്നു. കണ്ടാൽ ആടിനെ പോലെ തന്നെയാണ്, പക്ഷേ അവരുടെ പെരുമാറ്റവും അവരുടെ ജീവിതശൈലിയും വ്യത്യാസമുള്ളതായി. അതുകൊണ്ടാണ് കർത്താവ് ആ കാലഘട്ടത്തിലെ ജനതയോട് പറയുകയാണ്, ആധ്യാത്മിക നിലവാരത്തിൽ ഉയർന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിധവമാരുടെ വീടുകളെ നൂണുകളയുന്നു, വിഴുങ്ങിക്കളയുന്നു. നിങ്ങൾ സാധുക്കളുടെ ന്യായം മറിച്ചു കളയുന്നു. അതെ, ദീർഘമായതും തെരുവോരത്തു നിന്ന് പ്രാർത്ഥിക്കുവാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, പക്ഷേ നീതി ന്യായവും അവരുടെ നടുവിൽ നിന്ന് നീങ്ങിപ്പോയി. അതിന് മധ്യത്തിലാണ് കർത്താവ് 70 വിളിച്ച് വേർതിരിച്ച് ഈരണ്ടീരണ്ടായി അവരെ അയക്കുകയാണ്. സഭകളുടെ ഐക്യ ആഘോഷ ദിനമാണ്. ഈരണ്ടീരണ്ടായി അയക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് പറയുന്നു കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് ഒരു പ്രത്യേക ഗോത്രത്തിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, എല്ലാ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതായ ശിഷ്യ സമൂഹം ഇതിൻ്റെ അകത്തുണ്ട്. ആരാണിവർ? ദൈവത്താൽ വേർതിരിക്കപ്പെട്ട, ദൈവരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച സാധുക്കളായ ദൈവമക്കൾ. അവർക്കു വേണ്ടി ആരും ശമ്പളം പറഞ്ഞ് ഒത്തിട്ടില്ല. കർത്താവ് പറയുന്നു വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. എന്നാൽ ഒരു കാര്യം അടിവരയിട്ട് പറയണം,
കർത്താവ് തന്റെ നിയോഗിത ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ മക്കളെ വേർതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധുക്കളെ സുവിശേഷകർ എന്ന നിലയിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച് മാനിക്കുകയാണ്. ഇതൊരു അയക്കപ്പെടുന്ന ശുശ്രൂഷയുടെ ഭാഗമാണ്. എന്താണ് പ്രത്യേകത? ഒരു സമൂഹത്തിൻ്റെ അടിത്തറ പണിയുവാനായി വേർതിരിക്കപ്പെട്ട സമൂഹമാണ് സുവിശേഷകർ എന്ന് പറയുന്നത്. അതാണ് കർത്താവ് അവരെ അയക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. പോകുവിന്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? അവരുടെ കയ്യിൽ പ്രത്യേക ഉപകരണങ്ങളൊന്നുമില്ല. അവരുടെ നാവിൽ തിരുവെഴുത്ത്. ആലയത്തിൽ ഉയരേണ്ടെന്ന ദൈവശബ്ദം, ആലയത്തിൽ നടക്കേണ്ടെന്ന സൗഖ്യം, ആലയത്തിൽ നിറവേറ്റപ്പെടേണ്ടെന്ന വിടുതൽ, ഇത് തെരുവിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, നാം മറന്നു കളയരുത്. ഇന്നലകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചു വന്ന എത്രയോ ദൈവാലയങ്ങൾ യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് നാം കടന്നു ചെന്നാൽ പഴയകാലത്തെ ചരിത്ര പ്രസിദ്ധമായിരുന്ന പല ദൈവാലയങ്ങളും ഇന്ന് ആരാധനയില്ലാതെ പോയി. ആരാധനയില്ലെന്ന് മാത്രമല്ല, അത് ബാറുകളായും മറ്റ് സിനിമാശാലകളായും മറ്റ് സർക്കസ് രംഗങ്ങളായും ഒക്കെ എത്രയോ ദൈവാലയങ്ങൾ മാറ്റപ്പെട്ടു. ആരാധന നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ചിത്രീകരണം ഒരു കാലത്തുണ്ടായിരുന്നുവെന്നല്ല, ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വലിയ പദവിയും ചുമതലയും ഒരിക്കലും മറന്നുപോകുവാൻ ഇടവരാതെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഈ രണ്ടായി കർത്താവ് അവരെ അയച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐക്യതയുടെ ശുശ്രൂഷയാണ്. ഒരിടവകയിൽ, ഒരു ദേശത്ത്, ഒരു സഭയിൽ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവസഭയിൽ തമ്മിൽ തമ്മിൽ ഭിന്നതയും തമ്മിൽ തമ്മിൽ വാശിയും പോരുമുണ്ടാണ് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നാം കാണുകയാണ്. ഒന്നിച്ചു നിൽക്കേണ്ടെന്ന് പറഞ്ഞു, ഒരു ദൈവത്തെ ആരാധിക്കേണ്ടെന്ന് പറഞ്ഞു, നീതിയും ന്യായവും മറിച്ചു കളഞ്ഞിട്ട് താഴ്മ നഷ്ടപ്പെട്ടവരായി ഇന്ന് കടിച്ചു കീറുന്നവരായി മാറും. ഇതാണ് കർത്താവ് പറഞ്ഞത്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടായിരിക്കേണ്ടവൻ ചെന്നായി മാറിയ എത്രയോ സന്ദർഭങ്ങൾ ഞാനും നിങ്ങൾ കാണുകയാണ്. ഒരുവൻ മറ്റുള്ളതിനെ കടിച്ചു കീറുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ്. സുവിശേഷം അതല്ല. സുവിശേഷം ത്യാഗത്തിൻ്റെതാണ്. സുവിശേഷം വിട്ടുവീഴ്ചയുടേതാണ്. സുവിശേഷം ദൈവത്തിൻ്റെ കരങ്ങളിൽ വ്യവസ്ഥ കൂടാതെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയ നിയോഗ ശുശ്രൂഷയാണ്. ഞാൻ സൂചിപ്പിച്ചു, ഒരു പ്രത്യേക ഗോത്രത്തിൽ നിന്നല്ല ദൈവം നമ്മെ സഭയായി വേർതിരിച്ചത്. ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചിരിക്കുന്നു. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഒരു വിഭാഗത്തിലുള്ളവർ മറ്റൊരു വിഭാഗത്തിലുള്ളവരെ ആക്ഷേപിക്കുകയാണ്. ദൈവത്തെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടവൻ നിനക്ക് ലഭിച്ച നന്മയുടെ സുവിശേഷത്തെ ഉയർത്തിപ്പറ, ആരും എതിർക്കില്ല, ആർക്കും അതിനെ ഖണ്ഡിക്കാനാവില്ല. പക്ഷേ മറ്റൊരാളെ ആക്ഷേപിച്ചാൽ, മറ്റൊരാളെ അപമാനിച്ചാൽ, മറ്റൊരു കൂട്ടത്തെയും വംശത്തെയും താഴ്ത്തിക്കിട്ടിയാൽ അത് സുവിശേഷത്തിൻ്റെ ഭാഗമല്ല. ദൈവം നമ്മെ അങ്ങനെ ആക്കിയിട്ടില്ല. സ്നേഹിക്കാനും കരുതാനും വിനയത്തോടെ ജീവിക്കുവാനും ദയാതൽപരനായിരിക്കാനും ഉള്ള ദൈവവിളി അത് മറന്നു കളഞ്ഞാൽ ഏറെ സങ്കടകരമാണ്. തിരുവെടുത്ത് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ. ചെന്നായായി മാറിയത് ആരാണ്? അവിടുത്തെ ലേവിയ പൗരോഹിത്യ വംശം ചെന്നായായി മാറിപ്പോയി. ആടിൻ്റെ തോല് മാത്രമേ പുറമെ കാണാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരാകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായി. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അതല്ല. സ്നേഹിക്കാനും കരുതാനും ചേർന്ന് നിൽക്കാനും. ഒരു വയസ്സിൽ താഴെയുള്ള ആണാട്ടിൻകുട്ടിയുടെ പേരാണ് കുഞ്ഞാട് എന്ന് പറയുന്നത്. യാഗമർപ്പിക്കുന്ന പുരോഹിതന്റെ അവകാശമായിരുന്നു കുഞ്ഞാടിൻ്റെ തോൽ. നിറഞ്ഞ രോമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ തോൽക്കുപ്പായം പുരോഹിതന്റെ അവകാശമാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഈരണ്ടീരണ്ടായി അവരെ പറഞ്ഞയക്കുമ്പോൾ അവരെ കൈക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു വിശാലമായ സമൂഹം അവിടെ ഉണ്ടായിരുന്നില്ല. ആരും തോല് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. കർത്താവ് പറഞ്ഞു, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയോഗത്താൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട വേലക്കാരാണ്. ഏത്
പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോയിരുന്നാലും ദൈവത്തിൻ്റെ വിളി കേട്ടവൻ്റെ ആവശ്യത്തെ നിറവേറ്റി തരാൻ സ്വർഗത്തിലെ ദൈവം മതിയായവരാണ്. നീറുന്ന അനേക കുടുംബങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വിളി കേട്ട് ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട് ഇറങ്ങിത്തിരിച്ച അനേക ദൈവത്തിൻ്റെ മക്കൾ ഭാരത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 32 വർഷമായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചതാണെങ്കിൽ നാം ലജ്ജിച്ചു പോകുവാൻ അവനൊരു നാളും സമ്മതിക്കയില്ല. അത് ദൈവത്തിൻ്റെ നീതിയാണ്. കാരണം കർത്താവ് അവരോട് പറഞ്ഞു, പോകുവിൻ, നിങ്ങളെ കൈക്കൊള്ളുന്നിടത്ത് നിങ്ങൾ പാർക്കണം. ആ വീടുകളിൽ ചെന്നാൽ അവർക്ക് വന്ദനം പറയണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. യെസ്, ഇറ്റ് ഇസ് അൻ അനോയിന്റഡ് മിനിസ്ട്രി. ദൈവത്തിൻ്റെ പൈതലെ തിരുവെടുത്ത് പറയുകയാണ്, ആലയത്തിൽ നടക്കേണ്ടുന്ന അത്ഭുത പ്രവൃത്തി തെരുവിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ആരാണ് സുവിശേഷകൻ? സമൂഹത്തിൽ അതിൻ്റെ അടിത്തട്ട് പണിയാനായി നിയോഗിക്കപ്പെട്ട ആളുകളാണ് കൊല്ലന്മാർ, ഇരുമ്പ് പണിക്കാർ. ഒരു സമൂഹത്തിൽ കൊല്ലനില്ലെങ്കിൽ മുൻപോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പ്രയാസമാണ്. കാരണം പഴയകാലം വെച്ച് പറഞ്ഞാൽ കൃഷി, ആയുധങ്ങൾ, ഉപകരണങ്ങൾ ഇതെല്ലാം പണിയുന്നത് അവരാണ്. ഇന്ന് പ്രത്യേക നിലവാരത്തിലുള്ള കമ്പനികൾ, ഫാക്ടറികളൊക്കെ ഉണ്ടാവാം, എങ്കിലും കൊല്ലൻ്റെ സ്ഥാനം വേറെയാണ്. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, നേരം പുലരുമ്പോൾ ആദ്യം പ്രതിഫലം വാങ്ങുന്നവൻ കൊല്ലനാണെന്ന് പറഞ്ഞു. രാവിലത്തെ കടുംകാപ്പി കുടിച്ച് എഴുന്നേറ്റ് വന്ന് ആരേലിരുന്നാൽ ആദ്യമേ പണിത് പണിയായുധം എടുത്ത് അത് കാച്ചി അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ രാവിലെ മുതൽ അവൻ്റെ കയ്യിൽ പണം വന്ന് കയറുകയാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ ഉദവിക്ക് ആവശ്യമായത് ദൈവം നമ്പുരാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഇരുമ്പ് പണിക്കാരനെ കരുതാൻ ദൈവത്തിന് ഈ വിധം പദ്ധതിയുണ്ടെങ്കിൽ ദൈവശബ്ദം കേട്ട് ദൈവരാജ്യത്തിനു വേണ്ടി വിളിച്ചിറക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റി തരാൻ ദൈവം മതിയായവനാണ്. പോകുവിൻ, ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ. ഐക്യതയുടെ വലിയ ശുശ്രൂഷ, ഇത് വെല്ലുവിളിയുടെ ശുശ്രൂഷയാണ്. എന്താണ് വെല്ലുവിളിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്? പരമ്പരാഗതമായ ഒരു ആരാധനയും പരമ്പരാഗതമായ ആരാധനയുടെ ആചാര മര്യാദകളും നിറഞ്ഞു നിന്നിരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും നൂറ്റാണ്ടുകളുടെ ചരിത്രവും പറയാനുള്ള ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നതിന് നടുവിലാണ് ഈ ശുശ്രൂഷക്കാരെ കർത്താവ് ഒരു നിയോഗത്തിന് വേണ്ടി അയക്കുന്നത്. ഇത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദേശത്തിന് നടുവിൽ അതുവരെ ഇല്ലാത്ത ഒരു ശുശ്രൂഷ, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ശുശ്രൂഷ, കർത്താവിലൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ, ഈരണ്ടീരണ്ടായി അവർ കടന്നുപോവുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് സഭയുടെ നടുവിൽ വന്ന് ആവസിച്ചിട്ടില്ല. കർത്താവിൻ്റെ നാമത്താലുള്ള ശക്തി മാത്രം ധരിച്ചുകൊണ്ട് അവൻ്റെ വാക്ക് കേട്ട് അവർ സഞ്ചരിക്കുവാൻ തുടങ്ങി. അവർ കർത്താവിൻ്റെ അരിക്കൽ വന്ന് പറയുന്നു, കർത്താവെ, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നിൻ്റെ നാമത്തിൽ നിറവേറ്റപ്പെടുവാൻ സഹായിക്കപ്പെട്ടു. ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയവർ മടങ്ങി വന്ന് പറയുകയാണ്, ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തിരിക്കുന്നു, നിന്റെ ശക്തി ജനത്തിന്റെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. അതെ, ഒരു വലിയ നിയോഗ ശുശ്രൂഷയാണ്, വലിയ ഉത്തരവാദിത്തമുള്ള ശുശ്രൂഷയാണ്. കർത്താവ് നമ്മെ വിളിക്കുന്നു ഐക്യതയോടുകൂടെ ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്യാൻ. നമ്മുടെ ആഘോഷം സമൃദ്ധിയിൽ നിലനിന്നതുകൊണ്ട് ലഭിക്കുന്നതല്ല, നമ്മുടെ ആഘോഷം ഐക്യതയിലാവട്ടെ. നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം എന്താണ്? ഒരു കുടുംബത്തിൻ്റെ സന്തോഷം ധനസമൃദ്ധിയല്ല. നമുക്കറിയാം, പണം വാരിക്കൂട്ടി എത്രയോ ആളുകൾ ഉറങ്ങാൻ പാടുപെടുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ വളരെയേറെ നീറ്റലിലൂടെ കടന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ ഞെരുക്കവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ഭവനത്തിൽ സന്തോഷവും സമാധാനവും നൽകി തന്നിരിക്കുന്നതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. സുഖമായി ഉറങ്ങാൻ പ്രാർത്ഥിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് നന്ദി പറയാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ പദവിയാണ്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഫലകരമായി ചെയ്യാൻ മീഖാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതുപോലെ
മനുഷ്യ നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായപ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അതെ, നമുക്ക് ഈ വലിയ വിളംബരത്തിൻ്റെ ശുശ്രൂഷ വിനയത്തോടെ നിറവേറ്റാം. നമ്മുടെ മിടുക്കെന്ന് പറയാനൊന്നുമില്ല. ശുശ്രൂഷയുടെ കനമെന്ന് പറയുന്നത് ഒരു ശുശ്രൂഷക്കാരൻ്റെ വിനയമാണ്, അവൻ്റെ സൗമ്യതയാണ്. ആ വിനയം എന്ന് നഷ്ടപ്പെടുന്നോ അന്ന് അവൻ ചെന്നായായി മാറും, കടിച്ചു കീറുന്ന ചെന്നായായി മാറും. കർത്താവേ, വിനയത്തോടെ ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഒരുക്കണമേ. വീഥിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ജനത്തിനടുവിലേക്ക്, അവരുടെ ആവശ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, സ്നേഹിക്കാനും കരുതാനും ചേർത്ത് പിടിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.